മതനിരപേക്ഷ ഇന്ത്യയെ തകർക്കാൻ ബി ജെ പി സർക്കാർ ശ്രമിച്ചാൽ ഇന്ത്യയുമായി സൗഹൃദവും സഹകരണവും നടത്തിവരുന്ന രാഷ്ട്രങ്ങളുടെ പിന്തുണ നഷ്ടമാകുമെന്നും ഇന്ത്യ സംഘർഷഭരിതമായ രാജ്യമായി മാറുമെന്നും മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ പറഞ്ഞു. കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷ ഇന്ത്യയെ തകർക്കാൻ ബി ജെ പി സർക്കാർ ശ്രമിച്ചാൽ ഇന്ത്യയുമായി സൗഹൃദവും സഹകരണവും നടത്തിവരുന്ന രാഷ്ട്രങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുമെന്നും ഇന്ത്യ സംഘർഷഭരിതമായ രാജ്യമായി മാറുമെന്നും മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹുസ്വരത നഷ്ടപ്പെടുത്തുന്നതിൽ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളുടെ പിന്തുണ ബി ജെ പിക്ക് ഇല്ലെന്നും കെ എൻ എ ഖാദർ പറഞ്ഞു. കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാരണം കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതെന്ന് പറയാനില്ല, അതൊക്കെ ചീള് കേസാണ്, തിരുവനന്തപുരത്തുകാർ പറയില്ലേ. അതൊക്കെ ഈ കോൺഗ്രസ് ജയിച്ചെങ്കിലേ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇവിടെ നിലനിൽക്കുള്ളൂ. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ശക്തിപ്പെട്ടു എന്ന് വിചാരിക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് ധാരാളം സീറ്റുകൾ കിട്ടി, മന്ത്രിസഭ ഉണ്ടാക്കാൻ ഒരു മൂന്നോ നാലോ പേരെ കുറവുണ്ടെന്ന് വയ്ക്കുക. ആ സമയത്ത് ഇവനെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ മാർസിസ്റ്റുകാരനെ അവൻ പോളിറ്റ് ബ്യൂറോ കൂടട്ടെ, ഞങ്ങൾ ആലോചിക്കട്ടെ. ഇന്നലെ രാഹുൽ ഗാന്ധി ഞങ്ങളെ കണ്ടപ്പോൾ ചിരിച്ചില്ല, കോൺഗ്രസ്സുകാരായതുകൊണ്ട് എങ്ങോട്ടെങ്കിലും മാറാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബൈനഹുമ എന്ന് പറയും, രണ്ടിനും മധ്യത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ പെട്ടെന്ന് അധികാരം കിട്ടേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ മാർസിസ്റ്റുകാരനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ വലിയ പ്രകടന പത്രികയൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ് ചങ്ങാതിമാരെ മൂന്ന് സീറ്റിന് പ്രകടന പത്രിക? 543 സീറ്റുള്ള പാർലമെന്റിൽ മൂന്ന് സീറ്റ് കിട്ടുന്ന ആളുകൾക്ക് ഇതിനെ പ്രകടന പത്രിക ഞങ്ങൾക്കും ആവശ്യമില്ല, മുസ്ലിം ലീഗിനും ആവശ്യമില്ല. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഏതാണ്ട് ഒരേ മാതിരിയാണ്. ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും അള്ളാഹു ന്യൂഡൽഹി വിധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രകടന പത്രികയ്ക്കൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക തന്നെയാണ് ഞങ്ങളെ പ്രകടന പത്രിക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പ്രകടന പത്രികയൊക്കെ ഉണ്ടാക്കി, അതിൽ തന്നെ ഈ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ്. പിന്നെ രണ്ട് സീറ്റ് കിട്ടിയത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പിന്തുണയോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോഴും അവിടെ രാഹുൽ ഗാന്ധിക്കുടെ പിന്തുണയോടുകൂടി ആ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടാണ് അവർ നടക്കുന്നത്. അല്ലാതെ ഒരു സീറ്റ് മാത്രമേ ഇവിടെ കിട്ടിയിരുന്നുള്ളൂ. ഗോവിന്ദ മാഷ് 4 ദിവസം മുമ്പ് മീഡിയ വൺ ചാനലിനോട് പറഞ്ഞത് എത്ര സീറ്റിൽ നിങ്ങൾ ജയിക്കുന്നു ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു, നിങ്ങളെല്ലാം കണ്ടു കാണും, കഴിഞ്ഞ തവണ ജയിച്ചതിൻ്റെ ഇരട്ടി കിരട്ടി ജയിക്കുന്നത്. യു ഡി എഫ് മണ്ഡലം കൺവീനർ കെ നാസർ അധ്യക്ഷനായി, യു ഡി എഫ് നേതാക്കളായ എൻ ദേവി, ഇ സമീർ, യു മുഹമ്മദ്, ചെറുപ്പുറത്ത് മുരളി, എച്ച് ബഷീർ കുട്ടി, ബിജു നസറുള്ള എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.